കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. This news brought to you by Tamam Furniture World, Bandiyo Uppala Kramam, the ultimate name in the world of furniture. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേർ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നവരും 2 പേർ വിദേശത്തു നിന്നെത്തിയവരുമാണ്. ജില്ലയിൽ ഇന്ന് 9 പേർക്ക് രോഗം ഭേദമായി. സമ്പർക്കത്തിലൂടെ ബളാൽ പഞ്ചായത്തിലെ 18 വയസ്സുകാരനും മഞ്ചേശ്വരം പഞ്ചായത്തിലെ 28-കാരനും 60, 49, 51 വയസ്സുള്ള പുരുഷന്മാർക്കും കുമ്പള പഞ്ചായത്തിലെ 21, 22, 50 വയസ്സുള്ള പുരുഷന്മാർക്കും ചെങ്കള പഞ്ചായത്തിലെ 34, 65, 38 വയസ്സുള്ള പുരുഷന്മാർക്കും 47 വയസ്സുള്ള സ്ത്രീക്കും മിഞ്ച പഞ്ചായത്തിലെ 33, 35 വയസ്സുള്ള പുരുഷന്മാർക്കും 7, 14 വയസ്സുള്ള ആൺകുട്ടികൾക്കും 31, 32 വയസ്സുള്ള സ്ത്രീകൾക്കും പുല്ലൂർ പെരിയാർ പഞ്ചായത്തിലെ 74, 47 വയസ്സുള്ള സ്ത്രീകൾക്കും കുമ്പള പഞ്ചായത്തിലെ 52-കാരനും 45-കാരിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജൂലൈ 2 വന്ന കാസർഗോഡ് നഗരസഭയിലെ 26-കാരൻ ജൂൺ 23 വന്ന മദൂർ പഞ്ചായത്തിലെ 31-കാരൻ ജൂലൈ 7 വന്ന പുത്തികൈ പഞ്ചായത്തിലെ 38-കാരൻ ജൂലൈ 5 വന്ന മംഗൽപാടി പഞ്ചായത്തിലെ 50-കാരൻ ജൂലൈ 5 വന്ന ഉപ്പള പഞ്ചായത്തിലെ 31-കാരൻ എന്നിവർക്കും സൗദിയിൽ നിന്ന് ജൂലൈ 2 വന്ന കുറ്റിക്കോൽ പഞ്ചായത്തിലെ 28-കാരൻ ദുബായിൽ നിന്ന് ജൂൺ 24 വന്ന കഞ്ഞങ്ങാട് നഗരസഭയിലെ 38-കാരനുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ബദിയടുക്ക ടൗണിലെ ഒരു ചുമട്ടു തൊഴിലാളിക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബദിയടുക്ക ടൗണും ഇതര സംസ്ഥാനത്ത് അനധികൃതമായി കടന്നുവന്നവരിൽ നിന്ന് രോഗം പകർന്നതിനെ തുടർന്ന് നാട്ടക്കല്ല് മുള്ളേരിയ ടൗണുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പ്രഖ്യാപിച്ചു. തൊഴിലാളി ബദിയടുക്ക ടൗണിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ബദിയടുക്ക ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും 7 ദിവസത്തേക്ക് അടച്ചിടണം. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കാം. ഓട്ടോറിക്ഷ, ടാക്സികൾക്ക് ഇവിടെ നിന്ന് സർവീസ് നടത്തരുത്. ബസ് ഇവിടെ നിർത്തി ആളെ കയറ്റുവാനോ ഇറക്കുവാനോ പാടില്ല. പ്രദേശം പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. ജനങ്ങൾ രോഗം വ്യാപിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. കോവിഡ് രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീടുവീടാന്തരം കയറി കച്ചവടം നടത്തുന്നത് അനുവദനീയമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കയ്യുറ, മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കുകയും 2 മീറ്റർ ശാരീരിക അകലം പാലിക്കേണ്ടതുമാണ്. കോവിഡ് രോഗലക്ഷണമുള്ളവർ യാതൊരു കാരണവശാലും വിൽപ്പന നടത്താൻ പാടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചു.